SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. സുരേന്ദ്ര, അടുത്ത വീടേതോ? പുലിക്കാട്ടിൽ അന്നാമ്മ. ഞാറ് നന്നായി തഴച്ചു വളരുന്നുണ്ട്. അതെ അതെ, നല്ല മഴ കിട്ടിയ കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല വിളവ് കിട്ടും. സാറ്, എവിടേക്ക് എല്ലാരും കൂടി? ഞങ്ങള് പ്രസിഡന്റിനെ കാണാൻ ഓഫീസിൽ പോയിരുന്നു, അപ്പഴേ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സാറേ, തിരിച്ചടവ് മുടങ്ങി എന്ന് പറഞ്ഞിട്ട് ലോൺ എടുത്ത് വാങ്ങിയ കന്നാലികളെ ജെത്തിയതുകൊണ്ട് ഈ പ്രസിഡന്റ്. അവരിങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ലോൺ എടുത്താ അത് കുറേശ്ശെയാണെങ്കിലും അടച്ചു തീർക്കണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യാനാ, അന്നന്ന് കിട്ടുന്നോണ്ട് വിശപ്പടക്കാൻ തികയുന്നില്ല. ഇന്നടക്കാൻ നാളെ അടയ്ക്കാന്ന് കരുതി മാസങ്ങൾ കടന്നുപോയി, ഒന്നും കരുതി കൂട്ടിയിട്ടല്ല. വലിയ മേൽഗതിയൊന്നുമില്ലെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾ നടന്നുപോയത് ഈ എരിമയുള്ളത് കൊണ്ട് മാത്രമാ. ഒന്ന് ചെന പിടിച്ചൊരു കുട്ടിയുണ്ടായെങ്കിൽ തള്ളയെ വിറ്റെങ്കിലും ലോൺ അടയ്ക്കാമായിരുന്നു. എല്ലാ കണക്കൂട്ടലുകളും തെറ്റി. ഞങ്ങള് കാല് പിടിക്കാൻ വരെ തയ്യാറായതാ. ആ മാനേജർ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. കഷ്ട, വീട്ടില് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, ഞങ്ങക്ക് വേറെ ആരുമില്ല. ദയവ് ചെയ്ത് പ്രസിഡന്റ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നിങ്ങളെല്ലാരും ധൈര്യമായി വീട്ടിലേക്ക് തിരിച്ചു വെക്കുള്ളൂ, വിഷമിക്കണ്ട. സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കറവുമാടുകളെ തിരിച്ചു കിട്ടും. അവരെല്ലാം പണം അടയ്ക്കുന്ന ഞാൻ പറഞ്ഞല്ലേ, പിന്നെന്തിനാ അവരുടെ ആടുമാടുകളെ ജപ്തി ചെയ്ത് കൊണ്ടുവന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ അവരാരും പണം അടച്ചില്ലല്ലോ. അതിനിങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിങ്ങൾക്ക് അല്പം പോലും മനസാക്ഷിയില്ലേ? എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, അതില് മനസാക്ഷിയുടെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയും പറയുന്ന നിയമവും ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാവണം. ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്, ജനങ്ങളുടെ ഇഷ്ടം നോക്കി നടന്നാലേ? കടം കൊടുത്ത പണം വസൂലാക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സെർവന്റ് എന്ന് പറഞ്ഞ പബ്ലിക് സെർവന്റ് എന്ന അർത്ഥം, ജനങ്ങളുടെ സേവകൻ. ഇതുപോലെ കഷ്ടപ്പെടുത്തിട്ടാണോ നിങ്ങൾ ജനങ്ങളെ സേവിക്കുന്നത്? ലോണെടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ മുങ്ങി നടക്കുന്നവരെ വിളിക്കേണ്ട പേര് ജനമെന്നല്ല, തട്ടിപ്പുകാരെന്നാണ്. ഒന്നുമില്ലാത്തവർക്കും പണമില്ലാത്തവർക്കും പാവങ്ങൾ എന്നൊരു പേരുണ്ട്. തട്ടിപ്പുകാരന് പുതിയ പേര് നിങ്ങൾ ചാർത്തി കൊടുക്കണ്ട. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവർ ടൂർ പോയി ആഘോഷം നടക്കുന്നുമല്ല, പലിശയ്ക്ക് ലോൺ വാങ്ങി അതുകൊണ്ടൊരു ജീവിതമാർഗം ഉണ്ടാക്കി അതിൽ മിച്ചം പിടിച്ച് കടം തിരിച്ചടച്ച് മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അയച്ച് കുട്ടികളും കുടുംബവുമായി ജീവിക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്ന അധ്വാനികളെയാണ് നിങ്ങൾ തട്ടിപ്പുകാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബാങ്കിന്റെ കടം പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടയ്ക്കാതെ മനസമാധാനത്തോടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരവര്. മതി, നിർത്ത്, നിങ്ങളുടെ ഫിലോസഫി കേൾക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ചെറുപ്പമല്ലേ, തുടക്കക്കാരനല്ലേ, എന്നിട്ടും എന്തിനാണ് ഇത്ര കർക്കശമായി സംസാരിക്കുന്നത്? ഇവിടെ മുമ്പുണ്ടായിരുന്നവരാരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിഞ്ഞത്. സൂക്ഷിച്ച് സംസാരിക്കണം, എല്ലാറ്റിനും ഒരു മര്യാദ വേണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കൂടുതൽ സംസാരം വേണ്ട, വെക്കോളൂ. അതിനുമുമ്പ് ഒരു കാര്യം അറിയണം, ജപ്തി ചെയ്ത കറവുമാടുകളെ വിട്ടുതരുന്നോ ഇല്ലയോ? പണം തിരിച്ചടച്ചാലേ തരാൻ കഴിയും. അടയ്ക്കും. എന്ന്? എപ്പോ? ആ, ഇതുപോലെ വാശി പിടിച്ചാൽ ആ പാവങ്ങൾ എന്തു ചെയ്യും? അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്ക്. ശരി,
ഒരാഴ്ചത്തെ സമയം തരാം. അതിനുള്ളിൽ ലോൺ എമൗണ്ട് മുഴുവനും തിരിച്ചടയ്ക്കണം. സമ്മതം. വെറുതെ പറഞ്ഞോണ്ടായില്ല. എനിക്ക് അഡീഷണൽ ജാമ്യം ഒപ്പിട്ട് തരണം. തരാം. ഒപ്പിടുന്നതിന് മുമ്പ് ഒരു നിമിഷം, ഒരാഴ്ചയ്ക്കുള്ളിൽ പണം തിരിച്ചടവ് വന്നില്ലെങ്കിൽ നിങ്ങളെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് മേൽ നടപടി ഉണ്ടാവും. അറിയാലോ ഭവിഷ്യത്തുകൾ. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒപ്പിടുന്നത്. മോനെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി കൂടുതൽ ആലോചിക്കാൻ എന്താ അമ്മാവുള്ളത്? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്റെ സ്വത്തിനേക്കാളും മുതലിനേക്കാളും വലുത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവരുടെ മേൽ എനിക്കുള്ള വിശ്വാസമാണ് ഈ ജീവിതത്തിൽ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത്. ജെയിംസ്, നമ്മൾ ഇന്ന് ജപ്തി ചെയ്ത ആടുകളെയും മാടുകളെയും അതിലെ ഉടമസ്ഥർക്ക് വിട്ടുകൊടുത്തേക്ക്. ശരി സർ. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും വെറുത്തിട്ടില്ല. ഇന്ന് ആദ്യമായി ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങളെ കാണുന്നതേ പാപമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയൊരിക്കലും കാണാൻ ഇടവരരുതെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒരിടത്തുണ്ടായാൽ പോലും തമ്മിൽ കാണരുതെന്ന്. രണ്ടുപേർക്കൊരു മൂഡ് ഓഫ്. ആ, എവിടെ പോയി നിങ്ങളുടെ ലീഡർ ചട്ടമ്പി കല്യാണി? ചേച്ചി വെറുതെ കളിയാക്കരുത് സർ, ഞങ്ങളുടെ ചേച്ചി വെറും പാവോ. അതെ, പാവ. വഴി ചോദിച്ച് എന്നെ വഴിതെറ്റിച്ചു വിട്ടത്, എന്റെ ദേഹത്തെ കലക്കവെള്ളം ഒഴിച്ചത്, പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പത്തിരട്ടി ഫൈൻ അടപ്പിച്ചത്, എല്ലാം പാവം പെൺകുട്ടി ഒപ്പിച്ചതാ. എന്നെങ്കിലും എന്റെ കയ്യിൽ ഒത്തുകിട്ടും, അന്നും ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാത്തിനും നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? പോയി പറഞ്ഞേക്ക്, ഞാൻ ഈ പറഞ്ഞല്ല. ഇല്ല സർ, ഇനി ചിലപ്പോ ചേച്ചി ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിന്ന് വരില്ല. ഓ, പുതിയ നമ്പർ വല്ല ഇറക്കുവാണോ? അല്ല സർ, ചേച്ചി ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്നും ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരില്ലെന്നും ഏതാണ്ട് ഉറപ്പാ. ഞങ്ങളുടെ അച്ഛനും അമ്മയും വരെ പറഞ്ഞു. സത്യ സാറെ, വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എന്താ എന്താ കാരണം? ചേച്ചിയുടെ മംഗല്യ പൂജയ്ക്ക് ഉണ്ടായ കാര്യങ്ങളൊന്നും സാർ അറിഞ്ഞില്ലേ? ഞാനെങ്ങനെ അറിയാനാ? നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. പറ, എന്താ ഉണ്ടായിരുന്നു? എല്ലാവർക്കും അത് വലിയ ഷോക്കായി. പിന്നെ ചേച്ചിയുടെ കാര്യം പറയണ്ടല്ലോ, അന്നു മുതല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുന്നത്
നിങ്ങളോട് അച്ഛനും അമ്മയും പറഞ്ഞതും തെറ്റാണ്. ഒരാളൊരു വൃത്തികേട് ചെയ്തു, അതിന് നിങ്ങളെ ചേച്ചി എന്ത് വിളിച്ചു?